വാർത്തകൾ വാർത്തകൾ വായിക്കുന്നത് പ്രധാന സംസ്ഥാന നിയമസഭാ മന്ദിരത്തിന്റെ രജത ജൂബിലി ആഘോഷങ്ങൾ ഉപരാഷ്ട്രപതി ജഗ്ദീപ് ധൻകർ തിരുവനന്തപുരത്ത് ഉദ്ഘാടനം ചെയ്തു പ്രധാനമന്ത്രി നരേന്ദ്രമോദി പാപ്പുവ നുഗിനി ഫിജി സന്ദർശനം തുടരുന്നു സ്ത്രീ സുരക്ഷയുടെ കാര്യത്തിൽ കേരളം ഒന്നാം സ്ഥാനത്താണോ എന്ന് ചിന്തിക്കണമെന്ന് കേന്ദ്ര സഹമന്ത്രി വി മുരളീധരൻ കഴിഞ്ഞ വർഷത്തെ പത്മരാജൻ സാഹിത്യ പുരസ്കാരം എം മുകുന്ദനും വി ജെ ജെയിംസിനും ഐപിഎൽ പ്ലേ ഓഫ് മത്സരങ്ങൾ നാളെ ആരംഭിക്കും സംസ്ഥാന നിയമസഭാ മന്ദിരത്തിന്റെ രജത ജൂബിലി ആഘോഷങ്ങൾ ഉപരാഷ്ട്രപതി ജഗ്ദീപ് ധൻകർ തിരുവനന്തപുരത്ത് ഉദ്ഘാടനം ചെയ്തു ജനാധിപത്യം അലിഞ്ഞു ചേർന്ന നാടാണ് കേരളമെന്നും ഒട്ടേറെ നിയമനിർമ്മാണങ്ങൾക്കും മാറ്റങ്ങൾക്കും സംസ്ഥാന നിയമസഭ വേദിയായിട്ടുണ്ടെന്നും ഉപരാഷ്ട്രപതി പറഞ്ഞു നിയമസഭാ അന്താരാഷ്ട്ര പുസ്തകോത്സവ സുവനീറിന്റെ പ്രകാശനവും അദ്ദേഹം നിർവഹിച്ചു രാവിലെ മുഖ്യമന്ത്രി ക്ലിഫ് ഹൌസിൽ ഒരുക്കിയ വിരുന്നിന് ശേഷമാണ് പത്തരയോടെ നിയമസഭയുടെ ആർ ശങ്കരനാരായണൻ തമ്പിഹാളിൽ അദ്ദേഹം രജത ജൂബിലി ആഘോഷങ്ങൾ ഉദ്ഘാടനം തിരുവനന്തപുരത്തെ പരിപാടികൾക്ക് ശേഷം ഉപരാഷ്ട്രപതി കണ്ണൂരിലേക്ക് യാത്ര തിരിച്ചു ചിത്തോർഗ് സൈനിക് സ്കൂളിൽ അദ്ദേഹത്തെ പഠിപ്പിച്ച അധ്യാപിക തലശ്ശേരി മേലെ ചമ്പാട്ടെ രത്നാനായരെ അവരുടെ വീട്ടിലെത്തി കാണും അരമണിക്കൂറോളം അവിടെ ശേഷം ജഗ്ദീപ് ധൻകർ ഏഴിമല നാവിക അക്കാദമിയിലേക്ക് പോകും കേഡറ്റുകളുമായി സംവദിച്ച ശേഷം വൈകിട്ട് ആറ് ഇരുപതിന് ഉപരാഷ്ട്രപതി കണ്ണൂർ വിമാനത്താവളത്തിലെത്തി ഡൽഹിയിലേക്ക് മടങ്ങും പ്രധാനമന്ത്രി നരേന്ദ്രമോദി പാപ്പുവ ന്യൂഗിനി ഫിജി സന്ദർശനം തുടരുന്നു ന്യൂഗിനി പ്രധാനമന്ത്രി ജെയിംസ് മറാപ്പെ ഫിജി പ്രധാനമന്ത്രി സിദ്ധിവേണി റബൂക്ക എന്നിവരുമായി അദ്ദേഹം ഉഭയകക്ഷി ചർച്ച നടത്തി ഇരു ഇരുരാജ്യങ്ങളുമായി ബന്ധം കൂടുതൽ മികച്ചതാക്കാൻ ചർച്ചകൾ സഹായിക്കുമെന്ന് പ്രധാനമന്ത്രി ട്വിറ്ററിൽ കുറിച്ചു ഇരു രാജ്യങ്ങളും രാജ്യത്തിന്റെ പരമോന്നത ബഹുമതികൾ നരേന്ദ്രമോദിക്ക് സമ്മാനിച്ചു ഇന്ത്യൻ ജനതയ്ക്ക് നൽകിയ അംഗീകാരമാണ് ബഹുമതിയെന്ന് പ്രധാനമന്ത്രി ട്വീറ്റ് ചെയ്തു വെല്ലുവിളികൾ നിറഞ്ഞ ഭാവിയിൽ കൂടുതൽ ആരോഗ്യകരമായ ലോക സൃഷ്ടിക്ക് എല്ലാ ശ്രമങ്ങളും നടത്താൻ ഇന്ത്യ പ്രതിജ്ഞാബദ്ധമാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു ജനീവയിൽ ലോകാരോഗ്യ സംഘടനാ അസംബ്ലിയെ വെർച്വലായി അഭിസംബോധന ചെയ്യുകയായിരുന്നു പ്രധാനമന്ത്രി അന്താരാഷ്ട്ര ചെറുധാന്യ ചെറുധാന്യവർഷത്തിലൂടെ ചെറുധാന്യങ്ങളുടെ പ്രാധാന്യം ലോകം തിരിച്ചറിഞ്ഞതിൽ സന്തോഷമുണ്ടെന്നും പ്രധാനമന്ത്രി പറഞ്ഞു ലോകത്തെ ഏറ്റവും വലിയ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി ആയുഷ്മാൻ ഭാരത് നടപ്പാക്കാനായെന്നും കോടിക്കണക്കിന് കുടുംബങ്ങൾക്ക് കുടിവെള്ളവും ശൌചാലയവും ഉറപ്പുവരുത്താനായെന്നും പ്രധാനമന്ത്രി പറഞ്ഞു ലോകത്തെ സേവിക്കുന്നതിൽ എഴുപത്തിയഞ്ച് വർഷം പൂർത്തിയാക്കിയ ലോകാരോഗ്യ സംഘടനയെ പ്രധാനമന്ത്രി അഭിനന്ദിച്ചു രണ്ടായിരം രൂപ നോട്ടുകൾ ബാങ്കുകളിൽ നിന്ന് മാറ്റി വാങ്ങാൻ തിരിച്ചറിയൽ കാർഡോ പ്രത്യേക അപേക്ഷയോ സ്ലിപ്പോ ആവശ്യമില്ലെന്ന് സ്റ്റേറ്റ് ബാങ്ക് വ്യക്തമാക്കി ഒരു സമയം രൂപയുടെ വരെ രണ്ടായിരം രൂപ നോട്ട് ബാങ്കുകളിൽ നിന്ന് മാറ്റിയെടുക്കാൻ കഴിയുമെന്നും ബാങ്ക് അറിയിച്ചു നോട്ടുകൾ പിൻവലിക്കാൻ ആധാർ കാർഡ് തിരിച്ചറിയൽ കാർഡോ നൽകണമെന്നും അപേക്ഷ പൂരിപ്പിച്ച് നൽകണമെന്നും സാമൂഹ്യ മാധ്യമങ്ങളിൽ അഭ്യൂഹങ്ങൾ പ്രചരിക്കുന്ന സാഹചര്യത്തിലാണ് ബാങ്കിന്റെ വിശദീകരണം കെഎസ്ആർടിസി ബസ്സുകളിൽ രണ്ടായിരം രൂപ നോട്ട് സ്വീകരിക്കുന്നില്ലെന്ന വാർത്തകളും അറിയിപ്പുകളും വാസ്തവ വിരുദ്ധമാണെന്ന് മാനേജ്മെന്റ് അറിയിച്ചു റിസർവ് ബാങ്ക് നിർദ്ദേശം നൽകിയ സെപ്റ്റംബർ മുപ്പത് വരെ ബസ്സുകളിൽ രണ്ടായിരം രൂപ നോട്ടുകൾ പതിവ് പോലെ സ്വീകരിക്കാൻ കണ്ടക്ടർമാർക്കും ടിക്കറ്റ് കൌണ്ടർ ജീവനക്കാർക്കും നിർദ്ദേശം നൽകിയതായി ചെയർമാൻ ആന്റ് മാനേജിംഗ് ഡയറക്ടർ അറിയിച്ചു നോട്ടുകൾ സ്വീകരിക്കുന്നില്ലെന്ന് പരാതി കിട്ടിയാൽ ഉത്തരവാദികൾക്കെതിരെ കർശന നടപടിയെടുക്കുമെന്നും മാനേജ്മെന്റ് വ്യക്തമാക്കി ജി ട്വന്റി ടൂറിസം പ്രവർത്തക സമിതി യോഗത്തിന് ജമ്മുകാശ്മീരിലെ ശ്രീനഗറിൽ ഇന്ന് തുടക്കമാകും മൂന്ന് ദിവസത്തെ യോഗം മറ്റന്നാൾ സമാപിക്കും ജമ്മുകാശ്മീർ കേന്ദ്രഭരണ പ്രദേശമായതിനുശേഷം നടക്കുന്ന ആദ്യ അന്താരാഷ്ട്ര പരിപാടിയാണിത് ജി ട്വന്റി അംഗരാജ്യങ്ങളിൽ നിന്ന് നൂറിലധികം പ്രതിനിധികൾ യോഗത്തിൽ പങ്കെടുക്കും കനത്ത സുരക്ഷാ സംവിധാനങ്ങളാണ് മേഖലയിൽ ഒരുക്കിയിരിക്കുന്നത് കർണാടകയിൽ നിയമസഭാ സ്പീക്കറെ ബുധനാഴ്ച ും പ്രോട്ടം സ്പീക്കർ ആർ വി ദേശ്പാണ്ടെയാണ് ഇക്കാര്യം അറിയിച്ചത് കോൺഗ്രസിൽ നിന്ന് ടി വി ബിൽ ജയചന്ദ്ര എച്ച് കെ പാട്ടീൽ എന്നിവർക്കാണ് സാധ്യതയെന്നും റിപ്പോർട്ടു എല്ലാ രംഗത്തും കേരളം ഒന്നാം സ്ഥാനത്താണെന്ന് വാദിക്കുന്നവർ സ്ത്രീ സുരക്ഷയുടെ കാര്യത്തിൽ കേരളം അങ്ങനെയാണോ എന്ന് ചിന്തിക്കണമെന്ന് കേന്ദ്ര സഹമന്ത്രി വി മുരളീധരൻ പറഞ്ഞു രാത്രി നടത്തുമെന്ന പ്രഹസനം നടത്തുന്നവർ പകൽ സ്ത്രീകൾ സുരക്ഷിതമായി സഞ്ചരിക്കുന്ന സാഹചര്യമാണ് ഉണ്ടാക്കേണ്ടതെന്ന് അദ്ദേഹം തിരുവനന്തപുരത്ത് ബിഎംഎസിന്റെ സംസ്ഥാന വനിതാ തൊഴിലാളി കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം സംസ്ഥാന ഗവൺമെന്റ് സ്വയം തയ്യാറാക്കിയ പ്രോഗ്രസ് കാർഡിൽ ഒട്ടേറെ നേട്ടങ്ങൾ എടുത്തു കാണിക്കുമ്പോൾ ജനങ്ങൾ പ്രോഗ്രസ് കാർഡ് തയ്യാറാക്കിയാൽ അവർക്ക് വട്ടപൂജ്യമായിരിക്കും ലഭിക്കുകയെന്ന് മുരളീധരൻ ൻ പുസ് കഴിഞ്ഞ വർഷത്തെ പത്മരാജൻ സാഹിത്യ പുരസ്കാരം എം മുകുന്ദനും വി ജെ ജെയിംസിനും നൽകും നോവൽ വിഭാഗത്തിൽ എം മുകുന്ദന്റെ നിങ്ങൾ അവാർഡിന് അവാർഡിനർഹമായപ്പോൾ കഥാവിഭാഗത്തിൽ വെള്ളിക്കാശ് എന്ന ചെറുകഥയ്ക്കാണ് വി ജെ ജെയിംസ് അവാർഡ് നേടിയത് ചലച്ചിത്ര പുരസ്കാരത്തിന് ലിജോ ജോസ് പെല്ലിശ്ശേരിയും ശ്രുതി ശരണ്യവും അർഹരായി നൺപകൽ നേരത്തെ മയക്കം എന്ന ചിത്രത്തിന്റെ സംവിധാനത്തിന് ലിജോ ജോസും ബി മുപ്പത്തിരണ്ട് മുതൽ വരെ എന്ന ചിത്രത്തിന്റെ തിരക്കഥയ്ക്ക് ശ്രുതി ശരണ്യവും അർഹരായി നോവലിന് ഇരുപതിനായിരം രൂപയും ഫലകവും പ്രശസ്തി പത്രവും കഥയ്ക്ക് പതിനയ്യായിരം രൂപയും ഫലകവും പ്രശസ്തി പത്രവുമാണ് അവാർഡ് ചലച്ചിത്ര സംവിധാനത്തിന് ഇരുപത്തി രൂപയും ഫലകവും പ്രശസ്തി പത്രവും തിരക്കഥയ്ക്ക് പതിനയ്യായിരം രൂപയും ഫലകവും പ്രശസ്തി പത്രവും നൽകും പുരസ്കാരങ്ങൾ ഓഗസ്റ്റിൽ വിതരണം ചെയ്യുമെന്ന് പത്മരാജൻ ട്രസ്റ്റ് അറിയിച്ചു കോഴിക്കോട് മേപ്പയിൽ ഗവൺമെന്റ് സംസ്കൃതം ഹയർ സെക്കൻഡറി സ്കൂളിൽ പുതുതായി നിർമ്മിച്ച കെട്ടിടം മുഖ്യമന്ത്രി പിണറായി വിജയൻ നാളെ ഉദ്ഘാടനം ചെയ്യും മന്ത്രി വി ശിവൻകുട്ടി അധ്യക്ഷനാകും ചടങ്ങിൽ കെ കെ രമ എം എൽ എ മുഖ്യാതിഥിയാകും കിഫ്ബി പദ്ധതിയിൽ ഒരു കോടി രൂപ ചെലവഴിച്ചാണ് വന്യജീവികൾ ജനവാസ കേന്ദ്രത്തിൽ ഇറങ്ങുന്ന വിഷയത്തിൽ തിരുവനന്തപുരത്ത് ഉന്നതതലയോഗം അല്പസമയത്തിനകം ആരംഭിക്കും മന്ത്രി എ കെ ശശീന്ദ്രൻ വിളിച്ച യോഗത്തിൽ മുതിർന്ന ഉദ്യോഗസ്ഥരും ജനപ്രതിനിധികളും പങ്കെടുക്കും കൊച്ചി പുറംകടലിൽ നിന്ന് ഇരുപത്തിയ്യായിരം കോടി രൂപയുടെ ലഹരി മരുന്ന് പിടിച്ച കേസിൽ റിമാൻഡിൽ കഴിയുന്ന പാകിസ്ഥാൻ സ്വദേശിയായ പ്രതി സുബൈറിനെ കസ്റ്റഡിയിൽ വേണമെന്ന അന്വേഷക സംഘത്തിന്റെ അപേക്ഷ കോടതി ഇന്ന് പരിഗണിച്ചേക്കും അഞ്ച് ദിവസം കസ്റ്റഡിയിൽ വേണമെന്നാണ് അന്വേഷക സംഘത്തിന്റെ ആവശ്യം തൊഴിൽ വകുപ്പ് സംഘടിപ്പിക്കുന്ന മൂന്ന് ദിവസത്തെ അന്താരാഷ്ട്ര തൊഴിൽ സമ്മേളനം തിരുവനന്തപുരത്ത് ബുധനാഴ്ച വൈകീട്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും കേരളത്തിന്റെ തൊഴിൽ രംഗത്ത് പുതിയ നയങ്ങൾക്കും മാറ്റങ്ങൾക്കും വഴിയൊരുക്കുന്ന സന്ദർഭമായി സമ്മേളനം മാറുമെന്ന് മന്ത്രി വി ശിവൻകുട്ടി വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു തെലങ്കാന ബീഹാർ പുതുച്ചേരി തൊഴിൽ മന്ത്രിമാരും വിവിധ മേഖലകളിലെ നൂറ്റി അൻപതോളം പ്രതിനിധികളും സമ്മേളനത്തിൽ പങ്കെടുക്കും ഐപിഎൽ പ്ലേ ഓഫ് മത്സരങ്ങൾ നാളെ ആരംഭിക്കും ആദ്യ മത്സരത്തിൽ ചെന്നൈ സൂപ്പർ കിങ്സ് ഗുജറാത്ത് ടൈറ്റൺസിനെ നേരിടും ഇന്നലെ ആദ്യ മത്സരത്തിൽ മുംബൈ ഇന്ത്യൻസ് സൺറൈസേഴ്സ് ഹൈദരാബാദിനെ എട്ട് വിക്കറ്റിന് തോൽപ്പിച്ച് പ്ലേ ഓഫിൽ കടന്നു രണ്ടാം മത്സരത്തിൽ ബാംഗ്ലൂർ റോയൽ ചലഞ്ചേഴ്സ് ഗുജറാത്ത് ടൈറ്റൺസിനോട് തോറ്റ് പ്ലേ ഓഫിൽ നിന്ന് പുറത്തായി അഹമ്മദാബാദിൽ സമാപിച്ച ഇന്ത്യൻ വനിതാ ഫുട്ബോൾ ലീഗിൽ ഗോകുലം കേരള എഫ് സി കിരീടം സ്വന്തമാക്കി ആറാം പതിപ്പിന്റെ ഫൈനലിൽ ഗോകുലം കേരള എഫ് സി എതിരില്ലാത്ത അഞ്ച് ഗോളിനാണ് കർണാടക കിക്സ്റ്റാർട്ട് എഫ് സിയെ തോൽപ്പിച്ചത് തുടർച്ചയായ മൂന്നാം തവണയാണ് ഗോകുലം ജേതാക്കളാകുന്നത് കണ്ണൂർ മാപ്പിള ബേ ഹാർബറിൽ അടിയന്തരമായി ഡ്രഡ്ജിംഗ് നടത്തുമെന്ന് മന്ത്രി സജി ചെറിയാൻ അറിയിച്ചു ഹാർബറിലെ മണ്ണു നീക്കുന്നതിന് ഈ മാസം ടെൻഡർ തുറക്കും മാപ്പിള ബേ ഹാർബറിന്റെ നവീകരണത്തിനായി കോടിയുടെ നിർദ്ദേശം തയ്യാറാക്കിയിട്ടുണ്ട് പൂനെ സിഡബ്ല്യു പി ആർ എസ് പഠന റിപ്പോർട്ട് വന്നു കഴിഞ്ഞാലുടൻ ഗവൺമെന്റ് അതേപറ്റി ആലോചിക്കുമെന്ന് മന്ത്രി പറഞ്ഞു കണ്ണൂർ നിയോജകമണ്ഡലം തീരസദസ് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു സജി ചെറിയാൻ കേരളത്തിലെ ഹാർബറുകളിൽ ഉപയോഗശൂന്യമായി കിടക്കുന്ന ബോട്ടുകളും വള്ളങ്ങളും എങ്ങനെ കൈകാര്യം ചെയ്യാനാവുമെന്ന് പരിശോധിക്കാൻ ഫിഷറീസ് വകുപ്പ് ഉദ്യോഗസ്ഥരെ ചുമതലപ്പെടുത്തിയതായും മന്ത്രി അറിയിച്ചു നാല് വൈദ്യുതി കരാറുകൾ റദ്ദാക്കിയതിനെ തുടർന്ന് സംസ്ഥാനത്ത് പ്രതിസന്ധി രൂക്ഷമാണെങ്കിലും ലോഡ് ഷെഡിംഗ് പവർ കട്ട് എന്നിവയടക്കം വൈദ്യുതി നിയന്ത്രണങ്ങൾ തീരുമാനിച്ചിട്ടില്ലെന്ന് മന്ത്രി കെ കൃഷ്ണൻകുട്ടി അറിയിച്ചു ഇക്കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ മറ്റന്നാൾ ഉന്നതതല യോഗം ചേരുമെന്ന് മന്ത്രി തിരുവനന്തപുരത്ത് പറഞ്ഞു തുറമുഖ ഷിപ്പിംഗ് ജലഗതാഗത മന്ത്രാലയത്തിന്റെ ആഭിമുഖ്യത്തിൽ നടത്തുന്ന രണ്ടു ദിവസത്തെ ചിന്തൻ ശിവിർ ഇന്നലെ മൂന്നാറിൽ കേന്ദ്രമന്ത്രി സർവാനന്ദ സോനോവാൾ ഉദ്ഘാടനം ചെയ്തു ആഗോളതലത്തിൽ രാജ്യത്തിന്റെ യശസ് ഉയർന്നിട്ടുണ്ടെന്നും രാജ്യത്തെ ആത്മനിർഭരതയിലേക്ക് നയിക്കുക എന്ന പ്രധാനമന്ത്രിയുടെ ആശയം ഉൾക്കൊണ്ട് ശ്രമങ്ങൾ തുടരുമെന്നും അദ്ദേഹം പറഞ്ഞു പാളത്തിൽ അറ്റകുറ്റപ്പണികൾ നടക്കുന്നതിനാൽ സംസ്ഥാനത്ത് ഇന്നും ട്രെയിൻ ഗതാഗതത്തിൽ നിയന്ത്രണം ഏർപ്പെടുത്തിയതായി റെയിൽവേ അറിയിച്ചു ഇന്നത്തെ മൂന്ന് ട്രെയിനുകൾ റദ്ദാക്കി ലോകമാന്യ തിലക് കൊച്ചുവേളി ഗരീബ് രഥ് നിലമ്പൂർ റോഡ് കൊച്ചുവേളി രാജറാണി എക്സ്പ്രസ് മധുര തിരുവനന്തപുരം അമൃത എക്സ്പ്രസ് എന്നിവയാണ് റദ്ദാക്കിയത് മറ്റു ട്രെയിനുകൾ വൈകാനും കാലിക്കറ്റ് സർവകലാശാല ബി സോൺ കലോത്സവം മീൻചന്ത ഗവൺമെന്റ് ആർട്സ് ആന്റ് സയൻസ് കോളേജിൽ ആരംഭിച്ചു ആദ്യ രണ്ട് ദിവസങ്ങളിൽ സ്റ്റേജ് തര മത്സരങ്ങളാണ് പ്രധാന വാർത്തകൾ വീണ്ടും സംസ്ഥാന നിയമസഭാ മന്ദിരത്തിന്റെ രജത ജൂബിലി ആഘോഷങ്ങൾ ഉപരാഷ്ട്രപതി ജഗദീപ് ധൻകർ തിരുവനന്തപുരത്ത് ഉദ്ഘാടനം ചെയ്തു പ്രധാനമന്ത്രി നരേന്ദ്രമോദി പാപ്പുവാനുഗിനി ഫിജി സന്ദർശനം തുടരുന്നു സ്ത്രീ സുരക്ഷയുടെ കാര്യത്തിൽ കേരളം ഒന്നാം സ്ഥാനത്താണോ എന്ന് ചിന്തിക്കണമെന്ന് കേന്ദ്ര സഹമന്ത്രി വി മുരളീധരൻ കഴിഞ്ഞ വർഷത്തെ പത്മരാജൻ സാഹിത്യ പുരസ്കാരം എം മുകുന്ദനും ബി ജെ ജെയിംസിനും ഐപിഎൽ പ്ലേ ഓഫ് മത്സരങ്ങൾ നാളെ ആരംഭിക്കും ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് കാലിക്കറ്റ് എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ് അടുത്ത ബുള്ളറ്റിൻ